been dreaming on in my head like I've seen. B2 family like love is സ്വാഗതം. അപ്പൊ ഞാൻ ലേറ്റ് ആയിപ്പോ ഇനി ചായം കയറി ഇന്റർവ്യൂ പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് അറ്റൻഡ്. അപ്പൊ ഇതാണ് ഇപ്പം അനങ്ങാതെ ഉറങ്ങിക്കിടന്ന ഇച്ചേനെ വിളിച്ചെടുപ്പിച്ച് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഗെയിം ഇതിൽ മാത്രം ഒതുങ്ങത്തില്ല. ഇത് കണ്ടു, ഇത് പാവയ്ക്ക ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഞെക്കുക. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും കമന്റ്സ് അറിയിക്കണം കേട്ടോ. കമന്റ്സ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, അതുപോലെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴ് എന്താണ് വീഡിയോ എന്ന് ഇച്ചായം പറയും. അപ്പഴ് ഇന്നലെ ഞാൻ തന്നെ പറയാമേ, ഞെട്ടിപ്പോയി കേട്ടോ. സംഭവം ഇന്നലെ മനസ്സിലായിട്ടില്ല. വീഡിയോ എന്താന്ന് ഞാൻ പറയാം. അപ്പൊ ഞാൻ ബലൂൺ തന്നിട്ടുണ്ട്, അത് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഉറപ്പായിരുന്നു. ഞാൻ അന്നേരം എന്താന്ന് പറയുമ്പോ പാവയ്ക്ക് ജ്യൂസ് ഒക്കെ അടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ജയിക്കുമായിരിക്കും എന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ, എന്ത് ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാല് ഇതിപ്പോ മൊത്തം 4 ബലൂൺ ഉണ്ട്. 4 ബലൂൺ. ഓക്കെ, എനിക്ക് ഇത് രണ്ട്, എനിക്കറിയില്ല എന്തോന്ന്. ശ്രദ്ധിച്ചു കേട്ടോ, ഇപ്പൊ തന്നെ ഞാൻ പറയാൻ പോന്നെ കേട്ടോണം. ഇപ്പൊ ഞാൻ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി. വീർപ്പിച്ചിട്ട് ഈ ബലൂൺ വീർപ്പിച്ചാൽ മാത്രം പോരാ, വീർപ്പിച്ചിട്ട് പൊട്ടിക്കണം. ഇത് പൊട്ടുന്ന ബലൂൺ ആണോ? എനിക്കറിയില്ല. ബലൂൺ പൊട്ടുവാ തന്നെ തോന്നിയത്. പൊട്ടിയില്ലെങ്കിൽ അപ്പോഴും വീർപ്പിച്ച് പൊട്ടിക്കണം. രണ്ട് ആദ്യത്തെ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കണം, രണ്ടാമത്തെ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കണം. ആരാണ് ഈ രണ്ട് ബലൂൺ ഫസ്റ്റിലെ വീർപ്പിച്ച് പൊട്ടിക്കുന്നത്, അവർ ഈ ഗെയിമില് ജയിക്കും. അവര് ജയിക്കും. അപ്പൊ ലാസ്റ്റ് ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുന്ന ആള് തോറ്റു പോവുകയും ചെയ്യും. അവര് വേണം ദേ ഈ പാക്ക് ജ്യൂസ് കുടിക്കേ. ഇപ്പൊ മനസ്സിലായി, ഇത് മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, ഞങ്ങൾ അന്നേരം ഗെയിം തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്നെ ഇഷ്ടമുള്ളവരെല്ലാം പ്രാർത്ഥിച്ചുള്ളൂ ഞാൻ ജയിക്കേ. നമുക്കറിയാം ഞാൻ ജയിക്കുമായിരിക്കുമല്ലേ, കണ്ടറിയാം. നോക്കട്ടെ കട്ടിയുള്ള ബലൂണ് എടുത്തു, നിനക്ക് ഇഷ്ടമുള്ള എടുത്തു. എനിക്ക് വേണ്ട, കുഴപ്പമില്ല. എനിക്കും ഒരു കട്ടിയുള്ള ബലൂൺ, നിൽക്കാനും ഒരു കട്ടിയുള്ള. ഓക്കെ, രണ്ടെണ്ണവും വേണം. കാരണം ഈശാന്റെ കയ്യിൽ ഇരുന്ന് കിടപ്പിച്ചാൽ ഞാൻ ഉള്ളിയൊക്കെ പൊട്ടിച്ചു കളയും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതും നോക്കൂല. ആ ഗെയിമിന് ആരെങ്കിലും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചേക്കണം. കാരണം ഞാനും കൂടെ ചേർന്നിരുന്ന് വീർപ്പിക്കുന്നത് എനിക്ക് ഈശാനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോഴും ആരെങ്കിലും ഈ പരിപാടിയില് കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ദയവേ ഇത് പറയുക. അപ്പോൾ ഞങ്ങള് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞങ്ങള് തുടങ്ങി. ഈശോയേ ഞാൻ തന്നെ ജയിക്കണേ. എനിക്ക് ഞാൻ പറയട്ടെ എന്തോന്നായ, ഞാൻ റെഡി വന്നിട്ട് സ്റ്റാർട്ട് പറയും. ഞാൻ റെഡി വന്ന് എന്റെ ഉടുപ്പിന് ചേരുന്ന വളരെ നീ. ഓക്കെ, അല്ലേ വേണ്ട, റെഡ് തന്നെ ആദ്യം എടുക്കാം. റെഡ് വേണോ ബ്ലൂ വേണോ? എടുക്കണ്ടേ, ഇഷ്ടമുള്ള റെഡ് എടുത്തു. ഓക്കെ, ഈ ബലൂൺ പൊട്ടുന്ന ബലൂൺ അല്ലെന്ന് തോന്നുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ബലൂണാന്ന് തോന്നുന്നു, എനിക്കും തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചോളുവാ. ഞാൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളു. ഇല്ല, ഞാൻ ജയിക്കാൻ വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം. ഞാൻ ജയിക്കാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, ജ്യൂസ് എന്ന് പറയാതിരി, പാവയ്ക്ക എന്ന് പറഞ്ഞാ പോരേ. അല്ല, ഞാൻ പാവയ്ക്ക ആണെങ്കിലേ പാവയ്ക്ക എടുത്ത് അത് പറയാൻ, ഞാൻ പാവയ്ക്ക എടുത്തിട്ട് ഞാൻ വെച്ച് പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ട് തീറ്റിക്കാന്ന്. പക്ഷേ ഞാൻ തോക്കും ഞാൻ കഴിക്കുന്നു. നീ തന്നെ കഴിക്കേണ്ടതാ, നീ തന്നെ കുടിക്കേണ്ടതാ. നോക്കൂ,
അല്ലേ, മിക്ക ഞങ്ങള് മിക്കതും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് മേടിക്കുന്നത്, ഞാൻ തന്നെ എപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് മേടിക്കുന്നത്, തോറ്റു പോത്തേ ഉള്ളൂ, ഇതില് ഞാൻ തന്നെ ജയിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പം ഞങ്ങള് തുടങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ചോളൂ. ഓക്കെ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഇത് പൊട്ടുന്നില്ല. ഓക്കെ, പൊട്ടി കണ്ണി കുഴപ്പമില്ല, ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. അലോക്കര ഓടിക്കൂടുന്നറിയില്ല എന്റെ ചെവി, എന്റെ കണ്ണ് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ആ കണ്ണി വീണുകൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ, അതുകൊണ്ട് ഞാൻ എനിക്ക് സ്ലോ ആയി, മത്സരത്തിന് സ്ലോ ആയി. ഭയങ്കര കട്ടിയുള്ള ബലൂൺ, ഇവിടുത്തെ ബലൂണൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നേ. നീ തോൽവി സമ്മതിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള നീ തോൽവി സമ്മതിച്ചിട്ട് എന്നാ പിന്നെ തുടങ്ങും. എല്ലാവട്ടത്തെയും പോലെ ഞാൻ ഇപ്പം ജയിച്ചിരിക്കുകയാണ്. എല്ലാവട്ടം എന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ വെട്ടത്തിന് വേണ്ടി വാതിലിന്റെ സൈഡിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് നമ്മുടെ കുഴപ്പമല്ല, അത് ബലൂൺ തീർപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് ചെയ്യുകൊണ്ട് വയ്ക്കും. സമ്മാനം പാവയ്ക്ക് ജ്യൂസ് ഗുഡ് ഫോർ ഹെൽത്ത്. സമയമല്ല, സമയമല്ല, അങ്ങോട്ട് പോയി വിളിച്ചു, അങ്ങോട്ട് പോയി വിളിച്ചു, ശിക്ഷയാണ്. സോറി, അങ്ങോട്ട് പോയി പറഞ്ഞു, സോറി പറയണ്ട, നീ കുടി, കുടിക്ക്, സമയമില്ല, കളയാം. നല്ല രുചിയുള്ള ജ്യൂസ് അത്. എവിടെ കരുതിയെന്ന് പറഞ്ഞാൽ ഞാൻ തോക്കും, പാവയ്ക്ക് ജ്യൂസ് കുടിക്കേണ്ടി വരുമെന്നാണ് അവര് കരുതി. നല്ല നല്ല ബലൂണ, നല്ല കൊറേ വീർപ്പിക്കുന്ന, കൊറേ ദിവസം വീർപ്പിച്ചാൽ ഇരിക്കുന്ന സൈസ് ബലൂണാണ്. നല്ല ബലൂണ്, അങ്ങനെ വീർപ്പിച്ച പൊട്ടത്തില്ല. ഞാൻ വിചാരിച്ചു ഞാനേ വീർപ്പിച്ച് പൊട്ടിക്കാ പൊട്ടിക്കൂലെന്ന് വിചാരിച്ചു. ശരിക്കും ഞാൻ അങ്ങനെ ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു. എന്നും പറയാം എനിക്ക് പാവയ്ക്ക ജ്യൂസ് ഒക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് കുടിക്കും എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ വിളിച്ചാൽ ഇങ്ങനെ തന്നെ പണി കൊടുത്തിട്ട് കുടിപ്പിക്കാം, അപ്പൊ ഒരു ഗെയിമും ആവും, പുള്ളിക്കാരെ കുടിക്കുകയും ചെയ്യാന്ന് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ എനിക്ക് എന്നാ പണിയായിട്ടാന്ന് ട്ടെ. ഇവിടെ കൈയടിക്കാനൊന്നും ആരും ഇല്ലാണ്ടായി പോലെ, കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊന്നും ആരും ഇല്ലാണ്ടായി പോലെ ഞാനിവിടെ എന്ത് കാണിക്കാനാ. നിങ്ങൾക്ക് എല്ലാവർക്കും
വേണ്ടിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയല്ല, നീ തോറ്റോണ്ട് നീ കുടിച്ചാ മതി. എല്ലാവരുടെ ഹെൽത്തിനെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ താണ്ടെ ഈ പാവയ്ക്ക ജ്യൂസ് കുടിക്കാൻ പോവാണ്. എന്താവുന്ന പാവയ്ക്ക ജ്യൂസ് കുടിച്ചിരുന്ന ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, ഇന്നേവരെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. നല്ലതാ, കുടിക്കേ കുടിക്കേ, പെട്ടതോടി സമയമില്ല, സമയം വേസ്റ്റ് ആക്കുന്നത്. എക്സ്പ്രഷൻ ഇവിടെ നിൽക്കി, ഇവിടെ നിന്ന് കുടി, ഇവിടെ നിന്ന് കുടി, കുടി 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 കുടി. ആ കളയാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് കുടിക്കിടി. അല്ലല്ലോ, പറ്റത്തില്ല പറ്റത്തില്ല. ഇടീ മത്സരിച്ച വ്യാമോഹമാണ്, വ്യാമോഹം. ഏത് ഗെയിം കളിച്ചാലും ഞാൻ അധികം ഗെയിമിൽ കളിക്കുന്ന കേട്ടോ ജയിക്കുന്നത്. അതായത് ഇവിടെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ എന്തോ ക്യാരംസ് കളിക്കത്തില്ലേ, അതിൽ ഞാൻ തോറ്റു, എനിക്കറിയത്തില്ല. ബാക്കിയൊക്കെ കളിക്കുമ്പോ ഞങ്ങൾ തന്നെയായിരിക്കും ജയിക്കുന്നത്. ഓക്കെ, ഞാൻ തന്നെയായിരിക്കും ജയിക്കുന്നത്. അപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഞാനെങ്കിൽ ക്ഷമ. ഇപ്പം ഇന്നത്തെ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരിക്കും നമുക്കപ്പം പറയാം. ബൈ പറയാം. ചീറ്റിംഗ് നടന്നു ഗൈസ്, ബാക്കി ജ്യൂസ് നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അത് ഒരു അവിടെ കുടിച്ചിട്ടുള്ളൂ. അപ്പോഴേ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, നടപടിയല്ല. അപ്പോഴ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴ് ഇന്നത്തെ ഗെയിമിൽ ഞാൻ സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു, തോറ്റുപോയി. ഓക്കെ, അപ്പോഴിനിയും പുതിയ പുതിയ കാര്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഞങ്ങളെ കൂടെ നിന്ന് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഈ ഗെയിം കണ്ടിട്ട് ഞങ്ങളോട് കമന്റ്സ് അറിയിക്കുകയും ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതരം വരെ വീണ്ടും കാണാം. ബൈ ബൈ.